ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ബാലയുടെ അവസ്ഥ. അവൾക്ക് രാത്രി ഉറക്കമില്ല. അവൾ ആരോടും ഒന്നും മിണ്ടുകയും പറയുകയും ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്തലുകൾ മാത്രം. ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലുള്ളൊരു സംസാരം. മൊത്ത് നിങ്ങൾക്ക് സ്വന്തമാണ്. മോളെ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നത് ശരിയല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കുന്ന പോലും അവൾക്ക് ഇഷ്ടമല്ല. മോളുടെ അച്ഛനും അമ്മയും എന്ന അവകാശം നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ അവൾ ഒരിക്കലും ശ്രമിക്കില്ല. എന്നാ കുഞ്ഞിനെ അവൾക്ക് സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ചില നേരത്ത് തോന്നും ട്രാൻസ്ഫർ വാങ്ങി മറ്റെവിടേക്കെങ്കിലും മാറാമെന്ന്. അതേപ്പറ്റി പറയുമ്പോഴും ദേഷ്യം തന്നെയാ. ഇതിനൊരു പരിഹാരം അടുത്തടുത്ത് വീട്ടിൽ രണ്ട് കുടുംബങ്ങളും താമസം തുടങ്ങുന്നതാ. എന്നാ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഗണേശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുമില്ല. അഭിയേട്ടനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ചില നേരത്ത് നമ്മൾ ആണുങ്ങളും സ്വയം പ്രതിയായിട്ട് ഭാര്യമാരെ രക്ഷിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലാ ഞാനിപ്പോ. അപ്പോ കുഞ്ഞിനെ ബാലയ്ക്ക് കൊടുക്കാൻ ഗായത്രിക്കാണ് എതിർപ്പല്ലേ? അതേപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. തോന്നി അങ്ങനെ. ഗണേശനൊരിക്കലും ഒരുപാട് താഴേക്ക് പോവില്ല. ആരെയും വേദനിപ്പിക്കാനും ശ്രമിക്കില്ല. ഗായത്രിക്ക് ഇപ്പോഴും ജീവനാണ് ബാലിച്ചെന്ന് വെച്ചാ. എന്നാ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരമ്മയ്ക്കുണ്ടാകുന്ന സ്വാർത്ഥത, അടക്കി പിടിക്കാനുള്ള ആവേശം, അത് അവൾക്കുണ്ടെന്ന് തോന്നുന്നു. ഒരർത്ഥത്തില് അതിൽ ഗായത്രിയും കുറ്റം പറയാൻ പറ്റില്ല. ബാലയാണ് നിയന്ത്രിക്കേണ്ടത്. കുറച്ച് മനസ്സിനെ പിടിച്ചു നിർത്തിയാൽ ഗായത്രിക്കും സംശയം ഉണ്ടാവില്ല. അവൾ തന്നെ കുഞ്ഞിനെ ബാലയ്ക്കരികിൽ എത്തിക്കും. എന്നാ ഇവിടെ അതല്ല സ്ഥിതി. ഊണിലും ഉറക്കത്തിലും ഒക്കെ അവളുടെ മനസ്സിൽ മുത്തു മാത്രമാണ്. അങ്ങനെയുള്ള ബാലയ്ക്ക് ഇടയ്ക്കെങ്കിലും മുത്തിനെ കാണാനൊരു അവസരം കൊടുക്കണം. അതെന്റെ എന്റെ ഒരു അപേക്ഷയാണ്. എന്താ അഭിയേട്ടത്? പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. ഇവിടെ അതിന് കഴിയില്ലല്ലോ. മറ്റൊരാളുടെ കുഞ്ഞിനെ കോടികൾ കൊടുത്താലും ആരും തരില്ലല്ലോ. അഭിയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കാണാം. മോളെ ബാലേജിക്കരികിൽ എത്തിക്കാം. സുന്ദരിയായല്ലോ. ആ ദേ അച്ഛനെത്തി മോളെ. മോളെ നമുക്കൊന്ന് പുറത്തു പോവാം. എവിടെ ഗണേശേട്ടാ? വെറുതെ. മോൾ ഇതിനകത്തിരിക്കല്ല ഏത് നേരം. ഇനി പുറം ലോകം ഒന്ന് കാണട്ടെ. അപ്പൊ ഞാൻ വരണ്ടേ? അത് നിന്റെ തിരക്കെല്ലാം കഴിഞ്ഞോ? കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. വെയിറ്റ് ചെയ്താ ഞാൻ കൂടി വരാം. മോൾക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങണം. ഞങ്ങൾ പോയിട്ട് വരാം. എന്നെ ഒഴിവാക്കിയിട്ട് അച്ഛന്റെ കൂടെ പോവാണോ? ഇടയ്ക്കിടയ്ക്ക് ഇനി മോൾ ഇതുപോലെ പുറത്തു കൊണ്ടുപോകണം. അതുപോലെ ഇപ്പം നമ്മള് ഇടയഭവനത്തെ മറന്നു വട്ട, അവിടേക്ക് മോളെ കൊണ്ടുപോകണം. ഇതിനകത്തിരുന്നാലേ കുഞ്ഞാണെങ്കിലും മോക്ക് ശ്വാസം മുട്ടില്ലേ? അത് നല്ല കാര്യോ. പക്ഷേ മോളെ സൂക്ഷിക്കണം.
ഏത് നേരവും മോളെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ഗണേശേട്ടൻ വർക്ക് സൈറ്റിലേക്ക് പോകുമ്പോ വേണമെങ്കിൽ മോളെ അവിടെയും കൊണ്ടുപോയിക്കോ. തിരികെ എത്തുന്നത് വരെ കാത്തിരിക്കുന്നത് ഭയങ്കര ബോറടിയാ. എങ്കിലും ഇപ്പൊ അങ്ങനെ മോളെ ഇവിടുന്ന് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബാലിച്ചു വരികയാണെങ്കിൽ മോളിവിടെ ഇല്ലാന്ന് പറയാലോ. അങ്ങനെ കള്ളം പറയുന്നതിലും നല്ലതല്ലേ കുഞ്ഞു പുറത്താണെന്ന് സത്യം പറയുന്നത്. ബാലേച്ചി ഇനി കുഞ്ഞുമായിട്ട് അടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ നിനക്ക് അല്ലേ. കുറച്ചുനാള് മോളെ ചേച്ചി കാണാതിരുന്ന ഇപ്പൊ കാണിക്കുന്ന ആവേശം അങ്ങ് തണുക്കും. അത് ഒരർത്ഥത്തിൽ നല്ലതാ. ശരി, ഞാൻ മോളുമായിട്ട് പോയിട്ട് വരാം. ചന്ദ്ര, ചായ. ഈ വീട്ടിലെ എല്ലാ ആനന്ദവും ഇല്ലാതായല്ലോ. മൊത്തത്തിൽ ശ്മശാനം കണക്കായി ഈ വീട്. അനിയത്തെ ചേച്ചി അനിയത്തിയായിട്ടല്ല, സ്വന്തം മകളായിട്ടാ കരുതിയെ. ആ നന്ദിയൊന്നും ആ കൊച്ചിനിപ്പോ ഇല്ല. ഇടയ്ക്കൊന്ന് മാറി വീണ്ടും ആ പഴയ സ്വഭാവം കാണിച്ചു തുടങ്ങി. അല്ലെങ്കിൽ രണ്ടു ദിവസം ആ കുഞ്ഞ് ഇവിടെ വന്നാൽ എന്താ കുഴപ്പം? ആ കൊച്ചിന് വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാമല്ലോ. അപ്പൊ അതൊന്നും അല്ല, ചേച്ചിയെ കരയിപ്പിക്കണം, അതിനത്രേ ഉള്ളൂ. ഗായത്രിക്കല്ലോ, അതിന്റെ ഭർത്താവിനല്ലേ പ്രശ്നം. പിന്നെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരാ വരുന്നത് നോക്കി. വാ വാ. ഗായത്രി മോള് കുഞ്ഞിനെ കൊണ്ടുപോയതിന് ശേഷം ഇവിടെ ഒരാളിന് വലിയ മനപ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മോളുമായിട്ട് വന്നത്. ആഹാ, അപ്പൊ ഗണേശനല്ലേ പ്രശ്നം? ബാലച്ചി അകത്തുണ്ട്. അഭിയേട്ടൻ സങ്കടം പറഞ്ഞു, പിന്നെ ഞാൻ മോളെയും കൊണ്ട് ഇങ്ങ് പോന്നു. ആരും അറിയാതെ. ആരും അറിയാതെ എന്ന് പറഞ്ഞു? എനിക്കൊന്നും പറയാൻ വയ്യ ബാലജി. അങ്ങനെ പറയുന്നത് ശരിയല്ല. മോളില്ലാതെ എനിക്കിനി പറ്റില്ല. അത് ശരിയാണ്, എന്നാ നൊമ്പരം. അത് തിരിച്ചറിയാൻ കഴിയാത്തവനല്ല ഞാൻ, അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവനല്ല. ഇനി അന്ന് സംഭവിച്ചതുപോലെ ഒരിക്കലും സംഭവിക്കില്ല ഗണേശ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത് ചേച്ചി പറയണ്ട. ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ കുഞ്ഞിനെ ചേച്ചി സൂക്ഷിക്കുമെന്ന് അറിയാം. പിന്നെ ചില സാഹചര്യങ്ങൾ, സ്വാർത്ഥതകൾ, അതേപ്പറ്റി എനിക്ക് വിശദീകരിക്കാൻ വയ്യ. ഗായത്രിക്കിപ്പോഴും ചേച്ചി ജീവനാ, അതിനേക്കാൾ മോളെയും. അതാണ് പൊരുത്തക്കേടുണ്ടാവാൻ കാരണം. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. സ്നേഹിച്ച് കൊതി തീരുമ്പോ വിളിച്ചാ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. പ്രശ്നം ഗണേശനാണെന്ന് തോന്നുന്നില്ല മാഡം. അല്ലെങ്കിലും അവനൊരു നല്ല പയ്യനാ. കുഴപ്പം മാഡത്തിന്റെ അനിയത്തിയുടെ തന്നെയാ.
മോനെ. മുത്തശ്ശനായിരുന്നോ? കുറച്ച് സാധനം വാങ്ങണമെന്ന് കന്യ പറഞ്ഞു. അല്ലെങ്കിൽ അമ്മയും മോളും കൂടെയായിരുന്നു ഓരോന്ന് വാങ്ങാറിറങ്ങിയിരുന്നത്. ഇപ്പം മോളെ തീരെ കിട്ടാനില്ല. മോൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയാ നേരെ കായ്പൊങ്ങലത്തോട്ട് പോവും. അധികവും ഞങ്ങളെ കാണാൻ വരാറില്ല. വന്നാലും അവൾക്ക് പകർന്നു നൽകുന്നൊക്കെ തെറ്റായ കാര്യങ്ങളല്ലേ? മോനെ, നീ എന്തൊക്കെ പറഞ്ഞാലും ഗായത്രി മോൾക്കിപ്പോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുറച്ച് വേവലാതിയൊക്കെ ഉണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. എന്നാര് പറഞ്ഞു? അത് പൊടിമോളുടെ മട്ടും ഭാവവും സംസാരമൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിക്കൂടെ? എന്ന് വെച്ചാ ഒരുത്തി സ്വന്തം വീടിനെയും ഭർത്താവിനെയും മറന്നിട്ട് മുത്തിന്റെ പിന്നാലെ അലിയുകയല്ലേ? ഗായത്രിയുടെ ചേച്ചിയാണ് അവള്. മുമ്പ് കീരിയും പാമ്പും ആയിരുന്നെങ്കിലും ഇപ്പൊ അവര് തമ്മിൽ നല്ല ലോക്യത്തില. അതുകൊണ്ട് മുഖത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ പറയാൻ വിഷമം കാണും. എന്നാ മോനതിന്റെ ആവശ്യം എന്താ? കുഞ്ഞിനൊരു അമ്മയുള്ളപ്പോ അമ്മയാകാൻ വേഷം കെട്ടി വരുന്നവളെ ആട്ടി വിട്ടുകൂടെ മോനെ? അത് ഞാൻ പഠിച്ചിട്ടില്ല. ബാലേച്ചി വരുന്നത് എന്റെ മോളെ കൊല്ലാനല്ല, സ്നേഹിക്കാന്. അങ്ങനെ സ്നേഹിക്കാൻ വരുന്നവരെ ആട്ടിവിടുന്ന രീതി എനിക്കില്ല. സ്നേഹിച്ച് സ്നേഹിച്ച അവസാനം കുഞ്ഞിനെ അവളെ തട്ടിയെടുത്താൽ ഇതായിരിക്കില്ല മോന്റെ മറുപടി. ഗായത്രി തിളപ്പിക്കുന്ന പോലെ എന്നെ ചൂടാക്കാൻ നോക്കിയാ നടക്കില്ല മുത്തശ്ശ. നിങ്ങൾക്ക് ചേച്ചിയും അനിയത്തിയും തമ്മിൽ തെറ്റണം. അവരെന്ന് രണ്ടായി തന്നെ ജീവിക്കണം, അത് മാത്രമാ ചിന്ത. എന്നാ അവര് രണ്ടാളും ഒത്തൊരുമയോടെ കഴിയണമെന്നാ ഞാനടക്കം പലരും ആഗ്രഹിക്കുന്നത്. പൊടിമോളും മോനും കൂടി ദത്തെടുത്ത കുഞ്ഞിനെ തേടി അവള് വരുന്നത് അവളുടെ സ്വാർത്ഥത കൊണ്ടാ. അങ്ങനെ ഒരുത്തിക്ക് വേണ്ടി സംസാരിച്ചാൽ അതേ നാവുകൊണ്ട് മോൻ അവളെ തള്ളിക്കളയേണ്ടി വരും. ഭൂമിയിൽ അധികം നാൾ ജീവിക്കില്ല എന്നറിയാം. അങ്ങനെ ചിന്തിക്കുന്നവരാ ബാലേച്ചിയും അഭിയേട്ടനും ഒക്കെ. ഈ ഭൂമിയിൽ എന്നും കാണുമെന്ന് ചിന്തിക്കുന്നവരാ എല്ലാം മടക്കി പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ മോളെ കാണുന്നത് ബാലേച്ചിയുടെ മനസ്സിന് ശാന്തിയും സമാധാനവുമാണെങ്കിൽ അതിന് ഞാൻ എതിര് നിൽക്കില്ല. അതിന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ പൊടിമോളെ തിരുത്താൻ നോക്കിയാൽ മതി, എന്നെ വേണ്ട. സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയപ്പോ കുറച്ച് കളിപ്പാട്ടങ്ങളും വാങ്ങി. ദാ മോൾക്ക് കൊടുക്ക. ആ പിന്നെ ഞാൻ വഴിയിൽ വെച്ച് ഗണേശനെ കണ്ടിരുന്നു. അയാള് കുഞ്ഞിനെ ബാലയ്ക്ക് കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാ. അതിനെ വിമർശിച്ചപ്പോ എന്നെ കരുതിയാക്കിട്ട് പോയി. എന്തിനാ മുത്തശ്ശൻ അതേപ്പറ്റിയൊക്കെ ഗണേശനോട് സംസാരിക്കാൻ പോയത്? പിന്നെ പറയണ്ടേ, ഗണേശൻ എന്നെ കൊച്ചാക്കി സംസാരിച്ചിട്ട് അവളെ ന്യായീകരിച്ചെങ്കിലും ഒരു തീപ്പൊരി അവന്റെ മനസ്സിലും കിടക്കട്ടെ. ഗണേശനെ കണ്ട സ്ഥിതിക്ക് ഈ കളിപ്പാട്ടം ഗണേശന്റെ കയ്യിൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ. മോള് ഗണേശന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഗണേശന്റെ കയ്യില്? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതെന്താ കാണാത്തെ? മോളെ കൊണ്ടാണല്ലോ ഗണേശൻ ഇവിടുന്ന് പോയത്. എന്നാ ഗണേശന്റെ കയ്യിൽ മോളില്ലായിരുന്നു. എന്നാ മോളെ കാറിലിരുത്തിയിട്ടായിരിക്കോ ഗണേശേട്ടൻ? അങ്ങനെ കുഞ്ഞിനെ കാറിലിരുത്തിയിട്ട് ആരെങ്കിലും പോവോ? പിന്നെ കുഞ്ഞെവിടെ പോയതാ? മുത്തശ്ശൻ കള്ളം പറയുവാണോ? ചേടാ കള്ളം പറയുകയാണെങ്കിൽ മോളുടെ ഭർത്താവ് തിരികെ വരുമ്പോ മോൾക്ക് സത്യം അറിയാലോ. കുഞ്ഞിനെ എങ്ങോട്ടും കൊണ്ടുപോകുന്ന ഗണേശേട്ടൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇത് എവിടെ പോവാനാ? പോയി നോക്ക് അഭിരാമിന്റെ വീട്ടില്, അവിടെ കാണും മോളുടെ കുഞ്ഞ്.
ബാലയിപ്പോ കുഞ്ഞിന് താരാട്ട് പാടുന്നുണ്ടാവും. ദേ മുത്തച്ഛൻ പറഞ്ഞാണ് ശരിയെങ്കിൽ മോളെ പോലും അറിയിക്കാതെ മോളുടെ ഭർത്താവ് ബാലയുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണ്ട കരുതാൻ. അത് ശരിയാണോ? മോളെ, മോളുടെ കുഞ്ഞിനെ ആരെങ്കിലും ആർക്കെങ്കിലും കൈമാറുകയാണെങ്കിൽ അത് മോൾ അറിഞ്ഞിരിക്കണം. അതിനി സ്വന്തം ഭർത്താവായ പോലും മോളെ അറിയിക്കാൻ അയാൾക്ക് കടമയുണ്ട്. ഞാനൊന്ന് ഗണേശനെ വിളിച്ചു നോക്കട്ടെ. ആ മോളെ, വിളിച്ച ഗണേശൻ ചെലപ്പോ മോൾ കൂടെ ഉണ്ടെന്ന് പറയും. ബാലയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം അവിടെ പോയി എടുത്തുകൊണ്ട് വരികയും ചെയ്യും. ദൈവമായിട്ടാ മുത്തശ്ശന്റെ മുന്നിൽ ഗണേശൻ വന്നുപെട്ടത്. മോളുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ട് ഇനി ഫോൺ വിളിക്കണ്ട, നേരിട്ട് പോയി മോള് വിവരം അറിയണം. മോള് ബാലയുടെ വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് അവിടെ കുഞ്ഞുണ്ടോന്ന് നോക്ക്. പിന്നെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. ശരി മുത്തശ്ശ, ഞാൻ ഇപ്പൊ തന്നെ പോവാം. ഗണേശൻ മോളെ മാഡത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പോയി. ദേ ഇന്നൊരു ദിവസം മോൾ ഇവിടെ താമസിക്കും, അനിയത്തിയും ചേച്ചിയും കുഞ്ഞിനൊപ്പം ഇന്നൊരു ദിവസം ഒരുമിച്ച് കഴിയാം. ഏ, അത് ശരിയാവില്ല. ഗണേശന്റെ അമ്മയെ നോക്കാൻ അവിടെ ആളില്ല. മരുമകളെക്കാൾ അമ്മമാരെ നന്നായിട്ട് നോക്കുന്നത് സ്വന്തം മകളല്ലേ, അതിന് അവരുടെ മോളുണ്ടല്ലോ. നീലേട്ടൻ എന്തേ പറയുന്നേ? വിവാഹത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ചേച്ചിയും ഒന്നിച്ച് തറവാട്ടിൽ ഒരുപാട് ദിവസം താമസിച്ചിട്ടുമുണ്ട്. എന്നാ ഇപ്പൊ അതല്ല അവസ്ഥ. ഞാനൊരു ഭാര്യ, ഒരു കുടുംബത്തിന്റെ മരുമകളാ. വിവാഹശേഷവും മോൾ ഇവിടെ വരുമായിരുന്നു, മാഡത്തെ ഒന്നും വിളിക്കുമായിരുന്നു. അതെ, മാഡത്തിന് അപകടമുണ്ടായപ്പോഴും കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴും ഒക്കെ എത്ര ദിവസമാണ് മോൾ ഇവിടാന്ന് നിന്ന്. മാഡത്തിന്റെ ആശ്വാസം അന്നൊക്കെ മോളായിരുന്നു. മോൾ അഭിസാറിനെയാണ് കാണാൻ വരുന്നതെന്ന് അമ്മായിയമ്മ പറഞ്ഞു നടന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെയാ അന്നൊക്കെ മോൾ ഇവിടേക്ക് വന്നിരുന്നത്. അവര് കാണാതെയും കള്ളം പറഞ്ഞിട്ടും വന്നിട്ടില്ലയോ? ഇപ്പോ അതല്ല അവസ്ഥ. എന്റെ അമ്മായിയമ്മ കിടപ്പില്ല, അവരാരോഗ്യം വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു മകളും ഉണ്ട്. എന്റെ അമ്മായിയമ്മ കിടപ്പില്ല, അവരാരോഗ്യം വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു മകളും ഉണ്ട്. ആ മകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നാലേ മോളുടെ ജോലി ഭാരം കുറയില്ലേ? മോക്ക് കുഞ്ഞിനെ വിടാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ. അങ്ങനെയാണോ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്? എനിക്കും ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റില്ല.
പഴയതുപോലെ ചേച്ചിയോട് സ്നേഹം കുറഞ്ഞു വരികയാണല്ലോ ചന്ദ്ര ആ കൊച്ചിന്. മുത്തിന് അമ്മ ഒരുപാട് കളിപ്പാട്ടം വാങ്ങാം. സത്യം പറയും മോളെ, കുഞ്ഞിനെ തരാൻ ഗണേശനാണോ അതോ നിനക്കാണോ താല്പര്യക്കുറവ്? ഞാൻ കൊച്ചായാലും കുഴപ്പമില്ല, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി ബാലയുടെ കുഞ്ഞു തന്നെ ആയിരിക്കും സുഖട്ടാ അത്. അല്ലെങ്കിൽ പിന്നെ അവൾ കുഞ്ഞിന്റെ പിന്നാലെ എങ്ങനെ നടക്കൂ? അങ്ങനെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നേ. ഇന്ന് വരെ മറ്റുള്ളവർ കള്ള് വെച്ചിട്ടേ ഉള്ളൂ ഞാൻ. ഇതാദ്യമായിട്ടാ എനിക്കൊരു പണി. തന്നിലുള്ള വിശ്വാസം എനിക്ക് പോയി.